പലരും ഇവിടെ നിന്ന് ഒളിച്ചോടിയിട്ടുണ്ട്. ബ്രിട്ടീഷ് ഗവൺമെന്റ് അബ്ദുള്ളക്കോയെ തങ്ങളെ അധികാരിയായി നിയമിച്ചു. അദ്ദേഹം വിദ്യാസമ്പന്നനും ഇംഗ്ലീഷുകാരുടെ മിത്രവുമായിരുന്നു. അങ്ങനെ പല കഥകളുമുണ്ട്. സമസ്തയുടേതായ സ്ഥാപക നേതാവിനെ പറ്റി പറയില്ലേ, വരക്കൽ മുല്ലക്കോയെ തങ്ങള്. വരക്കൽ മുല്ലക്കോയെ തങ്ങൾക്ക് ബ്രിട്ടീഷുകാരോട് എതിർപ്പായിരുന്നു. ബ്രിട്ടീഷുകാർക്ക് മുല്ലക്കോയനോട് എതിർപ്പുണ്ടെങ്കിൽ ആ മനുഷ്യനെ ആദരിക്കുകയാണോ ചെയ്യുക? ബ്രിട്ടീഷുകാരൻ എതിർപ്പുള്ളവരെയൊക്കെ ആദരിച്ച ചരിത്രമാണോ? കൊന്ന ചരിത്രമല്ലേ? ബയനറ്റ് കൊണ്ട് കുത്തിക്കൊന്ന ചരിത്രമല്ലേ? കൽത്തുറുങ്കിലടച്ച ചരിത്രമല്ലേ? അതുപോലെ തന്നെ എത്രയെത്ര സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ ഉണ്ടായിട്ടില്ലേ? അതേ അവസരത്തിൽ ബ്രിട്ടീഷുകാർ തങ്ങളെ ഭവ്യതയോടെ ആദരിച്ചു. വരക്കൽ മുല്ലക്കോയ തങ്ങളെ കുറിച്ച് എഴുതുകയാണ്, അവർ എഴുതുകയാണ്, ബ്രിട്ടീഷുകാർ തങ്ങളെ ഭവ്യതയോടെ ആദരിച്ചു. മലബാർ കലക്ടറേറ്റിലെ ഉദ്യോഗസ്ഥർ പലപ്പോഴും പുതിയങ്ങാടിയിൽ വന്നു. മലബാർ കലക്ടർ കനോലി സായിപ്പിന്റെ പ്രത്യേക നിർദ്ദേശപ്രകാരം മെയിൻ റോഡിൽ നിന്ന് തങ്ങളുടെ വീടിനരികിലൂടെ ബീച്ചിലേക്കൊരു റോഡ് നിർമ്മിച്ചു. കോയാന്റെ നിരത്ത്, കോയാന്റെ നിരത്ത് എന്നൊരു ബോർഡ്, ഒരു റോഡ് ഉണ്ടാക്കി കൊടുത്തു. കണ്ടോ, ബ്രിട്ടീഷുകാർക്ക് വലിയ വെറുപ്പാണെങ്കിൽ റോഡ് ഉണ്ടാക്കി കൊടുക്കോ, തല്ലല്ലേ കൊടുക്ക? എന്നിട്ടാണ് റോഡ് വെട്ടി കൊടുത്തത്. മാത്രമല്ല, പിൽക്കാലത്ത് ഉന്നത വ്യക്തികൾക്ക് മാത്രം നൽകുന്ന സ്ഥാനപ്പേരായ ഖാൻ ബഹദൂർ പദവി തങ്ങൾക്ക് നൽകാൻ ബ്രിട്ടീഷുകാർ തീരുമാനിച്ചു. ഖാൻ ബഹദൂർ പട്ടം നൽകാൻ തീരുമാനിച്ചു. ഇതറിഞ്ഞപ്പോൾ തങ്ങൾ പറഞ്ഞു, അത്രേ, എനിക്കതൊന്നും വേണ്ട, അത് വേണമെങ്കിൽ എൻ്റെ ഇംബാർക്കിന് കൊടുത്തോളൂ. ഇംബാർക്ക് എന്ന് പറഞ്ഞാൽ തങ്ങളുടെ ഒരു സേവകനാണ്. കണ്ടോ, നമ്മൾ സാധാരണ എന്താ പറയുക, വെറുപ്പുള്ളവൻ്റെ എൻ്റെ ഭാഷ എനിക്ക് വേണ്ട, ഒരു ഒരു ഔദാര്യം എനിക്ക് വേണ്ട, എൻ്റെ വീട്ടിലെ ഒരു നാക്കാലിക്ക് പോലും വേണ്ട എന്നാ പറയാ അല്ലേ? അതേ അവസരത്തിൽ വെറുപ്പുണ്ടോ, ആദരവാണോ, സ്നേഹമാണോ? ഇങ്ങനെ എമ്പാടുമുണ്ട്. ഇതുകൊണ്ടൊന്നും തീർന്നില്ല. ആയത്തോതിയിട്ട് സ്ഥാപിച്ചു ബ്രിട്ടീഷുകാർക്കെതിരെ പണിയെടുക്കാൻ പാടില്ലെന്ന്. ആയത്തോതിയിട്ട് കേട്ടോളൂ നിങ്ങൾ, ഷംസുൽ ഉലമ കുത്തുബിയും ബ്രിട്ടീഷുകാർക്കെതിരിലുള്ള സ്വാതന്ത്ര്യ സമരം ശരിയല്ലെന്ന വീക്ഷണക്കാരനായിരുന്നു. സൂറത്തുൽ മായിദയിലെ 83-ാം ആയത്ത് ഉദ്ധരിച്ചുകൊണ്ടായിരുന്നു ദീർഘവീക്ഷണമുള്ള ആ പണ്ഡിതൻ, ബ്രിട്ടീഷുകാർ തന്നെ രാജ്യം ഭരിക്കുന്നതാണ് നമ്മുടെ രാജ്യത്തിന് സ്വാതന്ത്ര്യം കിട്ടുന്നതിനേക്കാൾ ഭേദമെന്ന് സമർത്ഥിച്ചിരുന്നത്. ചരിത്രം ഞങ്ങൾ എഴുതിയതല്ല, നിങ്ങൾ എഴുതിയതല്ലേ? ആയത്ത് വരെ ഓതിയിട്ട് ബ്രിട്ടീഷുകാരൻ രാജ്യം വിടരുതെന്ന് പറഞ്ഞില്ലേ? നിങ്ങളാണോ ഞങ്ങൾക്ക് രാജ്യസ്നേഹം പഠിപ്പിക്കുന്നത്? ഞങ്ങൾ ബ്രിട്ടീഷുകാരൻ്റെ പാദസേവകരാണെന്ന് പഠിപ്പിക്കുന്നത്? ചരിത്രമൊന്നറിയണ്ടേ? സ്വന്തം കൃതികളെങ്കിലും ഒന്ന് വായിച്ചിട്ട് വേണ്ടേ വിമർശനം പറയാൻ? ശരി, അപ്പൊ ആർക്കാ ബന്ധം മനസ്സിലായില്ലേ? ഇനിയോ ബ്രിട്ടീഷുകാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഭരണത്തോട് മാത്രമല്ലായിരുന്നു പൂതി ഉണ്ടായിരുന്നത്, ആദർശത്തിലും ബ്രിട്ടീഷ് ബന്ധം നിങ്ങൾക്ക് തന്നെ. ജൂത നസാറാക്കളോട് ബന്ധം മുജാഹിദുകൾക്കാണോ? ചിന്തിച്ചു നോക്കൂ. നമ്മുടെ കരളിന്റെ കഷ്ണമായ നേതാവ് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ വഫാത്തിനോടടുത്ത സമയത്ത് നൽകിയ വസീയത്ത് പോലും പാലിക്കാൻ ഇന്നത്തെ നബി സ്നേഹികൾക്ക് സാധിച്ചിട്ടുണ്ടോ? അവിടുന്ന് എന്താ പറഞ്ഞത്? ലഅനത്തുല്ലാ അലൽ യഹൂദി വൻ നസാറ ഇത്തഖദൂ ഖുബൂർ അംബിയാഇഹിം മസാജിദ. യഹൂദി നസറാണികളുടെ മേൽ അള്ളാന്റെ ശാപമുണ്ടാകട്ടെ, അവരവരുടെ അമ്പിയാക്കന്മാരുടെ കബറുകളെ ആരാധനാലയങ്ങളാക്കി മാറ്റിക്കളഞ്ഞു. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ട് ആ സമുദായത്തെ കുറിച്ച് മുന്നറിയിപ്പ് നൽകിയില്ലേ ഈ സമുദായത്തോട്? അലാ അറിയണേ ജനങ്ങളെ, ഇന്നി അൻഹാക്കും മൻ ദാലിക, ആ കാര്യം നിങ്ങൾ ചെയ്യരുത് കേട്ടോ, ഞാൻ നിങ്ങളോടത് വിരോധിക്കുന്നു. മുത്തു നേതാവ് ആവർത്തിച്ചു പറഞ്ഞ ആ ഒരു വസീയത്ത് പോലും നിങ്ങൾക്ക് പാലിക്കാനായിട്ടുണ്ടോ? പാപ്പയോട് സ്നേഹമുണ്ടെന്ന് പറയുന്നു, പാപ്പാന്റെ
മരണ നേരത്ത് കൊടുത്തൊരു വസീയത്തിന് പോലും കാൽ കീഴിലേക്ക് വലിച്ചു തള്ളുന്നു. ഇങ്ങനത്തെ മക്കളെ പോലെ ആയില്ലേ നിങ്ങളുടെ സ്വഭാവം? നിങ്ങളെന്താ മുത്തിനേതാവിനോട് സ്നേഹം നടിക്കുന്നു? അവിടുത്തെ അവസാന സന്ദർഭങ്ങളിൽ നൽകിയ ഈ ഒരാദർശത്തെ നിങ്ങൾ മാറ്റിവെച്ചിട്ട് നിങ്ങളതാ ദർഗ ഉദ്ഘാടനത്തിന് നടക്കുന്നു. കബറ കെട്ടിപ്പടുക്കാൻ തറയിട്ട് കൊടുക്കുന്നു, ജാറം മൂടുന്നു. ഇല്ലാത്തവരുടെ പേരിലും മുസ്ലിം അല്ലാത്തവരുടെ പേരിലും ദാമോദരന്റെ പേരിലും വരെ ഒച്ചിറവു പാപ്പ എന്ന പേരിൽ ഉദ്ഘാടനം ചെയ്യാൻ പോയില്ലേ? വേങ്ങര കോയപ്പാപ്പാന്റെ ദർഗയ്ക്ക് തറയിടാൻ പോയില്ലേ? ഓ മുസ്ലിമേ, നബി സ്നേഹം എന്ന് പറയുന്നത് അല്ലാഹു റബ്ബുൽ ആലമീൻ പറഞ്ഞതുപോലെ ഇബ്രാഹിം നബിയോട് അവകാശപ്പെടാൻ യോഗ്യതയുള്ള ഒരു മാനദണ്ഡം പറഞ്ഞില്ലേ? ആ നബിയെ പിൻപറ്റിയവരാരാണോ അവർക്ക് യോഗ്യതയുള്ളൂ. നിങ്ങൾക്ക് പറയാനാകുമോ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഒരു ഖബറിന് ശിലാസ്ഥാപനം നടത്തിയിട്ടുണ്ടോ? കെട്ടിപ്പടുത്തിട്ടുണ്ടോ? വിളക്ക് കൊളുത്തിയിട്ടുണ്ടോ? ജാറം മൂടിയിട്ടുണ്ടോ? അവിടുത്തെ കാലത്തും ചെണ്ടയില്ലേ? അവിടുത്തെ കാലത്തും വീണയില്ലേ? അവിടുത്തെ കാലത്തും സംഗീതോപകരണങ്ങളില്ലേ? ബ്രിട്ടീഷുകാരനോട് ബന്ധം മാർക്കാനാ പറഞ്ഞു വരുന്നത്? നസറാണികളുടെ മക്ബറയിലാണ് മുട്ടുള്ളത്, പാട്ടുള്ളത്, സംഗീതമുള്ളത്, കുഴൽവിളിയുള്ളത്. നിങ്ങൾക്കത് തെറ്റല്ലല്ലോ. ചെണ്ട മുട്ടിയിട്ട് നിങ്ങൾ സിയാറത്തിന് പോകുന്നു, നിങ്ങളതുപോലെ തന്നെ കുഴൽവിളി നടത്തുന്നു, വിളക്ക് കൊളുത്തുന്നു. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കലെങ്കിലും ചണ്ടമുട്ടി സിയാറത്തിന് പോയോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കലെങ്കിലും ചണ്ടമുട്ടി സിയാറത്തിന് പോയോ? സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു പോയോ? ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു പോയോ? പോകട്ടെ. അല്ലാഹു ഖുർആനിൽ സർട്ടിഫിക്കറ്റ് കൊടുത്തിട്ടുള്ള സ്വഹാബിമാര് താബിഈങ്ങൾ റളിയല്ലാഹു അൻഹും വറളൂ അൻഹു, അല്ലാഹുവരെയൊക്കെ തൃപ്തിപ്പെട്ടു പോയി. ആ മഹാന്മാരാരെങ്കിലും ചണ്ടമുട്ടി സിയാറത്തിന് പോയോ? അതിന് മൗലവി, ഞങ്ങൾ പണ്ടേ എതിർത്തിട്ടില്ലേ? ഞങ്ങൾ പണ്ടേ പ്രമേയം പാസാക്കിയിട്ടില്ലേ? അതൊന്നും നിങ്ങൾ പറയണ്ട കേട്ടോ. നിങ്ങൾ പ്രമേയം പാസാക്കിയിട്ടുണ്ട് ചിലരൊക്കെ, പക്ഷേ കുറച്ചൊക്കെ പഠിച്ചോന് പേടിയുള്ള ആരോ അന്നൊരു പ്രമേയം പാസാക്കി നോക്കിയപ്പോ സമസ്തയില്ലെന്ന് അയാളെ ചെവി പിടിച്ച് പുറത്തേക്കെറിഞ്ഞിട്ടുമുണ്ട്. അവർക്കതിൽ നിൽക്കക്കള്ളി കിട്ടിയിട്ടില്ല. നിങ്ങൾക്ക് തെളിയിക്കാനാകുമോ? ചാലിയത്തെ ശാലിയാത്തി അഹമ്മദ് ഗോയ ശാലിയാത്തി, നിങ്ങൾ സമസ്തയുടെ വലിയ നേതാവായി പറയുന്നയാളല്ലേ, അദ്ദേഹത്തിന്റെ ഫത്വ എന്താണ് പറയണം? നിങ്ങൾ ജനങ്ങളോട് ചെണ്ട ഹറാമാണോ, കുഴൽവിളി ഹറാമാണോ? അതൊന്നും ഞാനിപ്പോൾ വായിക്കുന്നില്ല. നിങ്ങൾ കേട്ടവരാണ്, കേൾക്കേണ്ടവരാണ്. നിങ്ങൾ മനസ്സിലാക്കണം, അള്ളാന്റെ റസൂലിനോട് മഹബത്ത് വാക്കുകൊണ്ട് പറയുന്നു. അവിടുത്തെ ജീവിതകാലത്തിന്റെ അവസാന നിമിഷങ്ങളിൽ പോലും നൽകിയിട്ടുള്ള വസീയത്തുകള് ചവിട്ടിയരക്കുന്നു. എന്നിട്ട് പറയുന്നു, ഞങ്ങൾ ഇതിനൊക്കെ എതിർത്തു. നേർച്ചകളോടനുബന്ധിച്ച് കൗമ പലതും ചെയ്യും, അതും സമത്തന്റെ മേൽ വെച്ച് കെട്ടണ്ട. സമത്ത വളരെ വ്യക്തമായി പറഞ്ഞു, അനാചാരങ്ങളില്ലാതെ ആചാരങ്ങളിലൂടെ നേർച്ച നടത്തണം. നേർച്ചകളോടനുബന്ധിച്ച് കൗമ പലതും ചെയ്യും, അതും സമത്തന്റെ മേൽ വെച്ച് കെട്ടണ്ട. പറയണം, നിങ്ങൾ ശാലിയാത്തിയുടെ ഫത്വ നിങ്ങൾ കുഴിച്ചു മൂടിയിട്ടുണ്ടോ?
ചാലിയാത്തിയുടെ ഫത്വ ചാലിയത്ത ബുക്ക് സ്റ്റാളിൽ നിങ്ങൾക്ക് അവിടുത്തെ മക്തബയിൽ നിങ്ങൾക്ക് കിട്ടില്ലേ, കുത്തുബ്ഖാനയിൽ കിട്ടില്ലേ, അതിന്റെ അറബി മൂലം നിങ്ങൾ പറയണം. പിന്നെ എന്താ നിങ്ങൾ എതിർത്തു എന്ന് പറയുന്നത്? അപ്പൊ നിങ്ങൾ നോക്കൂ, ഈ നിലക്ക് എന്താ ക്രിസ്ത്യാനികളുടെ ആചാരം നിങ്ങളുടെ കയ്യിലില്ലാത്തത്? അവരുടെ ആചാരമല്ലേ കബർ കെട്ടിപ്പടുക്കൽ, അവരുടെ ആചാരമല്ലേ കബറാളിയോട് പ്രാർത്ഥിക്കൽ? കണ്ടോ നിങ്ങൾ അൽഫോൻസ് അമ്മ മരിച്ചപ്പോ അൽഫോൻസ് അമ്മയുടെ കബറിടത്തിൽ പോയി പ്രാർത്ഥിച്ച പാരമ്പര്യമുള്ളത് ക്രിസ്ത്യാനികൾക്കല്ലേ? ജീവിതകാലം മുഴുവനും കർത്താവിനോട് പ്രാർത്ഥിച്ച അൽഫോൻസ് അമ്മ മരിച്ചപ്പോ ആ അൽഫോൻസ് അമ്മ